ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിറ്റാസ് ഡെയിലി. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ്, ചിക്കനിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റോളം മാറ്റി വയ്ക്കാം. ചിക്കൻ ഞാനൊരു 30 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ ചൂടാവുമ്പോൾ ഓരോന്നായി ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുഴുവനായിട്ടും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമിരിക്കുന്നില്ല. ഒരു 3/4 ഭാഗത്തോളം വേവിൽ മാത്രം എടുത്താൽ മതി. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ തേങ്ങാപ്പാലിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതേപോലെ ഒരു 3/4 ഭാഗം വേവിച്ച് ചിക്കൻ കഷ്ണങ്ങളൊക്കെ മാറ്റിയെടുക്കാം. മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെ 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലപ്പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരണം. അത്രയ്ക്ക് നമ്മൾ വഴറ്റിയെടുക്കുക. തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞു വരുന്ന സമയത്ത് സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ എണ്ണ തെളിഞ്ഞു വരും. നല്ലപോലെ ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 3 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനൊരു വലിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങയെന്ന് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. 1 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 പിടിയോളം കറിവേപ്പിലയും 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ടൈമിൽ നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് വേവിച്ചെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ അതിനിടയിലായിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 8 മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ലപോലെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. തേങ്ങാപ്പാൽ നല്ലപോലെ ഒന്ന് കുറുകി വരും. ചിക്കനിലേക്കൊക്കെ കറക്റ്റായിട്ട് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഞാനൊരു 10 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ തന്നെ നല്ലപോലെ കുറുകി ചിക്കനിലേക്കൊക്കെ മസാല നല്ലപോലെ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടി ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാനായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.